മഹാറാത്തും ഫില്ലുഹാൽ അറബിയ എന്ന ടെക്സ്റ്റ് ബുക്കിലെ 19-ാമത്തെ പാഠം അൽ ബയാനാത്തു ശഹസിയ ബയോഡാറ്റ. എല്ലാവർക്കും അറിയാലോ ബയോഡാറ്റ എന്താണ്. ബയോഡാറ്റയ്ക്ക് ഇംഗ്ലീഷിൽ CV, കരിക്കുലം വിറ്റേ, അതുപോലെ റെസ്യൂം, പ്രൊഫൈൽ, പല പേരുകളിലും ബയോഡാറ്റ അറിയപ്പെടുന്നു. അറബിയിലെ ബയോഡാറ്റയ്ക്ക് അൽ ബയാനാത്തു ശഹസിയ. ബയോഡാറ്റ എപ്പോഴാണ് ആവശ്യം വരുന്നത് എന്നും നമുക്കറിയാം. ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ബയോഡാറ്റ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അറബിയിൽ ബയോഡാറ്റ തയ്യാറാക്കുന്നത് എന്നാണ് ഈ പാഠത്തിലൂടെ വിവരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് അൽ ബയാനാത്തു ശഹസിയ. നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു പാഠം കൂടെയാണ്. നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പല ജോലിക്കും അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ബയോഡാറ്റയും അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മോഡലും നോക്കാം. അറബിയിലുള്ള മോഡലും നമുക്ക് ഈ പാഠത്തിലൂടെ പരിചയപ്പെടാം. അൽ ബയാനാത്തു ശഹസിയ, ബയോഡാറ്റ. അൽ ഇസ്മുൽ കാമിൽ, മുഴുവൻ പേര്, അതായത് ഫുൾ നെയിം. താരിഹുൽ മീലാദ് വ മകാനുഹു, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പ്ലേസ്. ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പ്ലേസ്, ജനിച്ച സ്ഥലവും അതുപോലെ ഡേറ്റ് തീയതിയും. അൽ ഉംറ് ഔ സിന്ന്, രണ്ടു പേരെ അർത്ഥമാണ്. ഉംറ് സിന്ന് എന്ന് പറഞ്ഞാൽ ഏജ്, വയസ്സ്. ഇസ്മുൽ വാലിദ് വൽ വാലിദ, ഇസ്മുൽ വാലിദ് വൽ വാലിദ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും നെയിം, നെയിം ഓഫ് ഫാദർ ആൻഡ് മദർ. അടുത്ത് വരുന്നത് അൽ മുവാത്തിന ഔ ജിൻസിയ. മുവാത്തിന അൽ ജിൻസിയ എന്നൊക്കെ പറഞ്ഞാൽ നാഷണാലിറ്റി, ഏത് രാജ്യമാണെന്ന് സൂചിപ്പിക്കാൻ. അൽ മുവാത്തിന അല്ലെങ്കിൽ അൽ ജിൻസിയ നാഷണാലിറ്റി. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് അവിടെ ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദിയ. ദിയാന റിലീജിയൻ, റിലീജിയൻ്റെ അവിടെ ഇസ്ലാം. അൽ ജിൻസ്, ജിൻസ് എന്നാൽ നമ്മൾ ഏതാ വർഗം, ആണാണോ പെണ്ണാണോ, ഇംഗ്ലീഷിൽ സെക്സ്. ദക്കർ ഔ ഉൻസ, ദക്കർ മെയില്, ഉൻസ ഫീമെയിൽ. അൽ വല്ലഹുൽ ആഇലി, അൽ വല്ലഹുൽ ആഇലി അല്ലെങ്കിൽ അൽ ഹാലത്തുൽ ഇജ്തിമാഹിയാണ് മാരീഷ്യൽ സ്റ്റാറ്റസ്, അതായത് വിവാഹിതനാണോ അല്ലയോ എന്നാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അൽ വല്ലഹുൽ ആഇലി അല്ലെങ്കിൽ അൽ ഹാലത്തുൽ ഇജ്തിമാഹിയാണ് മാരീഷ്യൽ സ്റ്റാറ്റസ്. മുത്തസവ്വിജ്, ആണാണെങ്കിലും മുത്തസവ്വിജ്, പെണ്ണാണെങ്കിലും മുത്തസവ്വിജത്തുൻ. വിവാഹിതനല്ലെങ്കിൽ, വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ ഹൊയ്റു മുത്തസവ്വിജ്, ആണാണെങ്കിൽ ഹൊയ്റു മുത്തസവ്വിജ്, പെണ്ണാണെങ്കിൽ ഹൊയ്റു മുത്തസവ്വിജത്തുൻ. അടുത്തത് അൽ ഖുദറാത്തുൽ ലുഗവിയ, ലാംഗ്വേജ് സ്കിൽസ്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഖിറാഅത്ത്, വായിക്കാനും വ കിതാബ് എഴുതാനും വനുത്തൊക്കെ സംസാരിക്കാനും കഴിയുന്ന ഭാഷകൾ. അൽ ഖുദറാത്തുൽ ലുഗവിയാണ് ലാംഗ്വേജ് സ്കില്, വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഉള്ള ഭാഷ, കഴിവുള്ള ഭാഷകൾ. മലയാളമിയ, മലയാളം. അൽ അറബിയ, അറബി. അൽ ഇംഗ്ലീസിയ, ഇംഗ്ലീഷ്. അൽ ഹിന്ദിയ, ഹിന്ദി. അടുത്തത് റക്കമു ജവാസു സഫർ, പാസ്പോർട്ട് നമ്പർ. വിദേശത്തേക്കൊക്കെ ഉള്ള ജോലിക്കാണെങ്കിൽ അതിൽ പാസ്പോർട്ട് നമ്പർ സൂചിപ്പിക്കണം. അതിനാണ് റക്കമു ജവാസു സഫർ. പിന്നെ വരുന്നത് താരിഹുൽ ഇസ്താറു വ മക്കാനുഹു, പാസ്പോർട്ട് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത്, ഏത് ഡേറ്റാണ്. താരിഹുൽ ഇസ്താർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് പ്ലേസ്. വ മക്കാനുഹു, പ്ലേസ്, പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ഓഫ് പ്ലേസ് ആൻഡ് ഇഷ്യൂ. താരിഹുൽ ഇസ്ദാർ വ മക്കാനുഹു, പാസ്പോർട്ടിൻ്റെ പ്ലേസ് ഓഫ് ഇഷ്യൂ അതുപോലെ ഡേറ്റും. ഒരു ഡേറ്റ് കൊടുക്കുക, 21 February 2019 മലപ്പുറം നാളെ കൊടുത്തിട്ടുണ്ട്. താരിഹുൽ ഇൻതിയാവ് സിലാഹിയ, ഡേറ്റ് ഓഫ് എക്സ്പയറി, പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ്. അതുപോലെ അൽ ഉൻവാനു ദാഹിം, പെർമനൻ്റ് അഡ്രസ്, ഉൻവാന അഡ്രസ്സ്, അദ്ദാഹിം പെർമനൻ്റ് അഡ്രസ്സ്, നമ്മുടെ സ്ഥിരമായ അഡ്രസ്സ്. അൽ ഉൻവാനുൽ ആലി, പ്രസൻ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഉൻവാനുൽ മുറാസല, കത്തൊക്കെ അയക്കാനുള്ള അഡ്രസ്സ്, അതായത് നമ്മൾ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സിന് പുറമെ ആ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള അഡ്രസ്സിനാണ് താൽക്കാലിക അഡ്രസ്സ്. അൽ ഉൻവാനുൽ ആലി, പ്രസൻ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഉൻവാനുൽ മുറാസല, കത്തൊക്കെ അയക്കാൻ വേണ്ടിയുള്ള അഡ്രസ്സ്. പിന്നെ അൽ മുഹലാത്തുൽ ഇൽമിയ, മുഹലാത്തുൽ ഇൽമിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യതകൾ സൂചിപ്പിക്കുന്ന ഒരു കോളുണ്ട്. ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് റക്കമു മുസൽസിൽ, റക്കമു മുസൽസിൽ പറഞ്ഞാൽ സീരിയൽ നമ്പർ. ഒന്ന് ഓരോ ക്വാളിഫിക്കേഷൻ, ഒന്ന് SLC, +2, അങ്ങനെ 1, 2, 3, 4 ഓർഡറിൽ. രണ്ടാമത്തത് ആരാണ് ഇത് ഇഷ്യൂ ചെയ്തത്, സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ. മദ്രസാണ് സ്കൂള്, കുല്ലിയ കോളേജ്, ജാമിയ യൂണിവേഴ്സിറ്റി അല്ല അയ്യ മറ്റേതെങ്കിലും അതോറിറ്റി. ഫസ്റ്റ് അൽ മാജിസീർ, എം എ. സെക്കൻഡ് അൽ ബക്കാലുരിയോസ്, ഡിഗ്രി.
തേർഡ് അൽ മദ്രസത്തു സാനിവിയാൽ ഉല്യ ഹയർ സെക്കൻഡറി, ഫോർത്ത് അൽ മദ്രസത്തു സാനവിയ എസ് എസ് എൽ സി. അടുത്ത കോളത്തിൽ ഫിത്ര, ഏത് ടേമിലാണ് പഠിച്ചത്, ആ ഇയറാണ് എഴുതേണ്ടത്. പിന്നെ വരുന്ന കോളത്തിൽ റക്കമു ഷഹാദ, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടാവും, ആ നമ്പർ അവിടെ എഴുതി വെക്കണം. പിന്നെ വരുന്നത് ദറജ, പ്ലേസാണ്, റാങ്ക് ഒന്നാം റാങ്കാണോ രണ്ടാം റാങ്കാണോ ഫസ്റ്റ് ക്ലാസ്സാണോ സെക്കൻഡ് ക്ലാസ്സാണോ എന്നുള്ള തരത്തിലുള്ള പ്ലേസ്, സ്ഥാനം. ലാസ്റ്റ് കോളത്തിൽ അൽ അലാമാത്ത്, പെർസെൻറ്റേജ്, എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അടുത്തത് അൽ ഹുബ്ര അസാബിക, പ്രീവിയസ് എക്സ്പീരിയൻസ്, മുൻ പരിചയം. ഏതെങ്കിലും തൊഴിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടോ മുൻ പരിചയമുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കണം. ആ കോളത്തിൽ റക്കമു മുസൽസിൽ പറഞ്ഞ സീരിയൽ നമ്പർ 1 by 1 ആയിട്ട് 1, 2, 3 അങ്ങനെ ഏതൊക്കെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു ആ അതിനനുസരിച്ച്. അൽ വലീഫ, രണ്ടാമത്തെ കോളം, അൽ വലീഫ ജോലി, അൽ മസൂലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, എന്താണ് ജോബ് അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തമാണ് വഹിച്ചതെന്ന് അവിടെ സൂചിപ്പിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽ മുഹാസിബ്, അക്കൗണ്ടൻ്റാണ്. അൽ ഫത്ര, അടുത്തത് അൽ ഫത്ര ടേം, ഏത് ടേമിലാണ് അവിടെ ജോലി ചെയ്തത് അല്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്തം വഹിച്ചത് ഏത് ടേമിലാണ്. അടുത്തത് ഉൻവാന സാഹിബുൽ അമൽ, തൊഴിൽ ഉടമയുടെ അഡ്രസ്സ്, നമുക്ക് തൊഴിൽ തന്ന ആളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സ്. അടുത്തത് അ ഷെരിക്ക അല്ലെങ്കിൽ അൽ മക്തബ്, ഷെരിക്ക എന്ന കമ്പനി, അൽ മക്തബ് പറഞ്ഞാൽ ഓഫീസ്, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തതെങ്കിൽ കമ്പനിയുടെ പേര്, അൽ മക്തബ് ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്തതെങ്കിൽ ആ ഓഫീസിൻ്റെ പേര്. ഇതാണ് അൽ ഹുബ്ര അസാബിക എന്ന കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്, പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്, മുൻ പരിചയം. അടുത്തത് മാലൂമാത്ത് നുഹ്ര ഇൻ വജത്ത് അതർ ഇൻഫർമേഷൻ ഇ ഫെനി, മറ്റു വിവരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കണം. അതർ ഇൻഫർമേഷൻ ഇ ഫെനി എന്നാണ്, മാലൂമാത്ത് നുഹ്ര ഇൻ വജത്ത് അതർ ഇൻഫർമേഷൻ ഇ ഫെനി, മറ്റു വിവരങ്ങളുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കാം. അടുത്തത് അഷ്ഹാസൻ യുംകിനു അർ റുജൂഹ് ഇലൈഹിം, പീപ്പിൾ ക്യാൻ ബി റെഫേർഡ് ടു, നിങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കണം. അഷ്ഹാസൻ യുംകിനു അർ റുജൂഹ് ഇലൈഹിം, റെഫറൻസ് ആയിട്ട് പീപ്പിൾ ക്യാൻ ബി റെഫേർഡ് ടു, രണ്ട് വ്യക്തികളുടെ വിവരം അവിടെ കൊടുക്കണം, അവരുടെ അഡ്രസ്സ് കൊടുക്കണം. നിങ്ങൾ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തെ അല്ലെ രണ്ടാളുകളുടെ വിവരങ്ങൾ അവിടെ സൂചിപ്പിക്കാം. അടുത്തത് ആ റാത്തിബുൽ മുത്തവക്കിയോ, എക്സ്പെക്റ്റഡ് സാലറി, പ്രതീക്ഷിക്കുന്ന ശമ്പളം, ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടാനല്ലേ, ആ റാത്തിബുൽ മുത്തവക്കിയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന സാലറി, എക്സ്പെക്റ്റഡ് സാലറി. അവിടെ 5000 രൂപ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, 5000 അല്ല 50,000 ഇന്ത്യൻ രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്. അ റാത്തിബുൽ മുത്തവക്കിയോ, എക്സ്പെക്റ്റഡ് സാലറി. പിന്നെ വേണ്ടത് അ തൗക്കിയോ അല്ലെങ്കിൽ അൽ ഇംലാ, രണ്ടും ഒരേ അർത്ഥമാണ്, ഒപ്പ് ഇംഗ്ലീഷിൽ സിഗ്നേച്ചർ, തൗക്കിയോം ഇംലാഹും ഒരേ അർത്ഥമാണ് സിഗ്നേച്ചർ. അതിന് താഴെ അലിസ്മ്, പേരെഴുതണം. അപ്പോൾ അറബിയിൽ ബയോഡാറ്റയുടെ മോഡൽ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി ഇതിൽ തദ്രീബാത്ത്, ഈ പാഠത്തിൽ ചെറിയ 3 തദ്രീബാത്തുകളാണുള്ളത്. 1, അരിബൽ കലിമാത്തു താലിയ, താഴെയുള്ള കലിമത്തുകൾ അറബിയാക്കുക. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ യോഗ്യത എന്നതിൻ്റെ അറബി മുഅഹലാത്ത്. ബാഹി എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് എന്നതിൻ്റെ അറബി. പരിചയം എന്നതിൻ്റെ അറബി ഖുബ്ര. ജീം നാഷണാലിറ്റി, അൽ മുവാത്തിന അല്ലെങ്കിൽ അൽ ജിൻസിയ, രണ്ടും ശരിയാണ്, അൽ മുവാത്തിന അല്ലെങ്കിൽ അൽ ജിൻസിയ. ദാല് ഡേറ്റ് ഓഫ് ബർത്ത്, താരീഹുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നതിൻ്റെ അറബി താരീഹുൽ മീലാദ്. ഇനി രണ്ടാമത്തെ വർക്ക്, തർജ്മുൽ കലിമാത്തുൽ നാത്തിയാലിൽ എഞ്ചിലീസിയ, താഴെ തന്നിരിക്കുന്ന പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാം, അറബിയിൽ കൊടുത്തത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണം. അസീറത്തു ദാത്തിയ, അലിഫ് അസീറത്തു ദാത്തിയ ബയോഡാറ്റ. ബാഹി അൽ ഹാലത്തുൽ ഇജ്തിമാഇയ, മാരിഷ്യൽ സ്റ്റാറ്റസ്. ജീം അൽ ഇംലാഹ്, സിഗ്നേച്ചർ. ദാല് അർ റാത്തിബ്, റാത്തിബ് സാലറി. മൂന്നാമത്തെ വർക്ക്, ഐദ് ബയാനാത്തുക അഷ്ഹസിയ, നിങ്ങളുടെ ഒരു ബയോഡാറ്റ തയ്യാറാക്കുക, നിങ്ങളുടെ ഒരു ബയോഡാറ്റ തയ്യാറാക്കുക. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഈ ഫോർമാറ്റ് വെച്ചിട്ട് ഒരു ബയോഡാറ്റ അറബിയിൽ തയ്യാറാക്കണം.